ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഒരു തെലുങ്ക് സിനിമ, തെലുങ്കിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആൻഡ് എക്സ്പെഷ്യലി നമുക്ക് തെലുങ്കിലും കന്നഡയിലും സിനിമ അവൈലബിൾ ആണ്. ദ റോസ് വില്ല എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. പക്ഷേ സിനിമ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു സിനിമ കണ്ടു. ഇത് നമുക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയാണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു എൻഗേജിങ് ആയിരുന്ന ഒരു സിനിമയാണോ? ശരി, ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവി ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ അനുസരിച്ച് ഇതൊരു മിസ്റ്ററി ഫീൽ നമുക്ക് തരുന്നുണ്ട്, ഒരു ത്രില്ലിംഗ് ഒക്കെ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങാം. ബട്ട് ഈ ഒരു ദ റോസ് വില്ല എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് സിനിമയുടെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. ശരി, സിനിമയുടെ കഥയ്ക്കുള്ളിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ എന്താണ് സിനിമയുടെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പിൾസ് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്, ജോലി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ തൊഴിലില്ലായ്മ വളരെ വലിയ രീതിയിൽ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവർ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് ജോലി കിട്ടിയേ പറ്റും, ജോലിയില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, ജോലിയില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ അവർ ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ് അവരുടെ കാറിൽ. അങ്ങനെ ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നത്. ശരി, ഇതിനുശേഷം ഒരു ഫാമിലി അവിടെ നിന്ന് നിങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ലഞ്ചിനൊക്കെ വിളിക്കുകയാണ്, ഒരു ഹെൽപ്പിനൊക്കെ വിളിക്കുകയാണ്. സോ ആ ഒരു ഫാമിലി അവരെ മീറ്റ് ചെയ്തതിന് ശേഷം ഈ കപ്പിൾസിൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഈ ഫാമിലിയുമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു മിസ്റ്ററീസുകൾ എന്തൊക്കെയായിരിക്കാം, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലേ. ശരി, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ആരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രേക്ഷകരുടെ ആ ഒരു ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം തരുന്നതാണ് ദ റോസ് വില്ല എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ പാക്ക്ഡ് സ്റ്റോറി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. ശരി, ഇനി നമുക്ക് സിനിമയുടെ ഒരു പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമുക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് സിനിമയിൽ ഒരുപാട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ടെക്നിക്കലി സിനിമ നല്ല രീതിയിലൊരു നെഗറ്റീവാണ്. പല കാര്യങ്ങളിലും നമുക്ക് നെഗറ്റീവ്നെസ് ഫീൽ ചെയ്യും, പല കാര്യങ്ങളിലും നമുക്കൊരു ഒരു ഒരു നാച്ചുറലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. സിനിമയുടെ കഥ എന്ന് പറയുന്നത് അത്ര പുതുമയുള്ളൊരു കഥയെന്നല്ല, നമ്മൾ പലപ്പോഴും പലതവണയും കണ്ടു മറന്നിട്ടുള്ളൊരു കഥ കൂടിയാണ് ഈ റോസ് വില്ല എന്ന് പറയുന്നൊരു സിനിമയുടെ കഥ. പക്ഷേ എനിക്കൊരു സിനിമയുടെ കഥ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഫാത് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, എന്തായിരുന്നു നിഴൽ, ആ ഒരു സിനിമയുമായിട്ടൊക്കെ ചെറുതായിട്ടൊരു ടച്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരുപാട് പല പടങ്ങളുടെയും ഒരു റെപ്ലിക്കേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഓഡിയൻസിനൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം. കുറച്ചധികം നമുക്കൊരു ബോറിംഗ് ഒക്കെ സിനിമയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മറികടന്ന് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു പക്കയായിട്ടുള്ളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കിട്ടുന്നില്ല. ഒരു സാധാരണ പടമാണ്, ഒരു സാധാരണ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണങ്ങളിലും സാധാരണമായിട്ടുള്ളൊരു പടം. വലിയൊരു എക്സ്പെക്ടേഷനൊന്നും ഇല്ലാതെ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സിനിമ ഇഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ സിനിമ ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ, അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റിൽ എഴുതിയ. മീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, സി എസ്, ടേക്ക് കെയർ.